എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഡിസ്ക്രൈബർ. അകത്ത കൗൺ ഓഫ് കേസിന് ഷൂട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ശരിക്കും പറഞ്ഞാൽ ഈ വർഷം ഡിസംബർ മാസം ഇറങ്ങേണ്ട സീരീസ് ആണ്. അതായത് ഈ വർഷം ഡിസംബറിന് ആദ്യത്തെ 3 എപ്പിസോഡ് കാണിച്ചിട്ട് അടുത്ത വർഷം ജാനുവരി ആകുമ്പോഴത്തേക്ക് ബാക്കിയുള്ള എപ്പിസോഡ് കാണിക്കാനായിട്ടാണ് നമ്മുടെ മാർവൽ പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ആ പ്ലാൻ അങ്ങനെ 180 ഡിഗ്രി അടിച്ചിട്ട് അടുത്ത വർഷം ഡിസംബറിന് ഈ സീരീസ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിന് ഏറ്റവും വലിയൊരു കാരണം വെച്ചാൽ, അതായത് ഈ ഡിലേക്കുള്ള കാരണം നമുക്ക് അറിയാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്ന് നിട്ട് നമ്മുടെ മാർവൽ ക്വാളിറ്റിയിൽ ഫോക്കസ് തന്നെയാണ് തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെ പറയണം. അതായത് ഈ വർഷം ആകപ്പാട് 3 സിനിമയും പിന്നെ അതിൻ്റെ 3 സീരീസ് മാത്രമേ ഇറക്കുന്നുള്ളൂ. പിന്നെ ഒരു സ്പെഷ്യൽ പ്രസന്റേഷൻ കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണ് ഇതായിരിക്കും കൺഫേം ചെയ്തില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മാൻതിങ്ങിനെ ബേസ് ആയിട്ടായിരിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നോവയും കൂടി ബേസ് ആയിട്ടായിരിക്കും കേട്ടോ. ഒരു സ്പെഷ്യൽ പ്രസന്റേഷൻ ഈ വർഷം എന്തായാലും വരുന്നുള്ള കാര്യം മാറും കൊണ്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഏതാണെന്നുള്ള കാര്യം ഇതായിരിക്കും അനൗൺസ് ചെയ്തിട്ടില്ല. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ VFX ടീംസിൻ്റെ അവരുടെ കൂടി ഒരു കഷ്ടപ്പാടുണ്ടല്ലോ മാർവലിൽ. സോ അവർ എന്നിട്ട് കഴിഞ്ഞ വർഷം ഫേസ്4 തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർവൽ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നത്. അതിനോടൊപ്പം തന്നെ 20% കുറവായിട്ടാണ്, അതായത് പറഞ്ഞു വെച്ച തുകയിൽ നിന്നിട്ട് 20% കുറവായിട്ടാണ് മാർവൽ തരുന്നുള്ള കാര്യം കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെ അവർക്ക് വന്നിട്ട് ഒരുപാട് സ്ട്രെസ് ആകുന്നുണ്ട് VFX ആർട്ടിസ്റ്റിനൊക്കെ. സോ ആ സ്ട്രെസ് ഒന്ന് കുറയ്ക്കാനായിട്ട് കൂടി ആയിരിക്കാം മാർവൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. നല്ലൊരു കാര്യം തന്നെയാണ്, കാരണം വെച്ചാൽ VFX അടി മേടിച്ചാൽ പിന്നീട് മാറിന് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന കാര്യം ഭയങ്കര പാടായിരിക്കും. സോ നമ്മളിപ്പോൾ തന്നെ ഇങ്ങനെ ഡീൽ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവർ ഉറപ്പായിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് ഇരിക്കുന്നത് VFX ആർട്ടിസ്റ്റ്. സോ അവരുടെ സന്തോഷം തന്നെ നമ്മുടെ സന്തോഷം, കാരണം വെച്ചാൽ അവർ സന്തോഷപ്പെട്ട് വർക്ക് ചെയ്താലല്ലേ അതിനുള്ള ഔട്ട്കം നമുക്ക് സന്തോഷം മാത്രമുള്ളൂ. സോ ഒരു VFX മാർവൽ ആ ഒരു ബ്രഹ്മാണ്ടത്തിൽ കൊണ്ടുവരുന്ന സമയത്ത്, അവരുടെ വർക്ക് അനുസരിച്ച് ഭയങ്കര ബ്രഹ്മാണ്ടത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ സന്തോഷമല്ല അവിടെ ഏറ്റവും ഒരു ഫൈനൽ റിസൾട്ടായിട്ടാണ് നിൽക്കുന്നതും. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സന്തോഷം തന്നെയാണ്. പക്ഷേ എന്ത് കുറച്ച് സങ്കടം മനസ്സിൽ ഉണ്ട് ഡിലേ ആവുന്നതനുസരിച്ച്, കാരണം വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് വിഷയം. പിന്നെ വേറൊരു കാര്യം പറയുന്നതും ഈ ഒരു സീരീസ് കണ്ടു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർവലിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നതും. സോ അതുകൊണ്ടാണ് ഇവർ വന്നിട്ട് സ്റ്റോറിക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. അതായത് അതനുസരിച്ച് സ്റ്റോറിക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്യാരക്ടേഴ്സിനോട് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഏകദേശം ഒരു മിനി അവഞ്ചേഴ്സ് എന്ന് തന്നെ പറഞ്ഞേക്കും, സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിലും. കാരണം വെച്ചാൽ അത്രമാത്രം കാസ്റ്റിംഗ് വർക്കാണ് പുറകിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേരെ കാസ്റ്റിട്ടുണ്ട്, പക്ഷേ അത് ഏത് ക്യാരക്ടേഴ്സിനാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം ഇതായിരിക്കും ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തില്ല. സോ ഒരുപാട് കാസ്റ്റിംഗ് ഒക്കെ ബാക്കിൽ പോയിക്കൊണ്ടിരിക്കണം. സോ അത് ഇപ്പോൾ വന്നിട്ട് ഹോളിവുഡ് റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ് മൈൽസ് റെയിൽ വന്നിട്ട് ഹൾക്ക് ലിങ്ങായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഇതാരാണ്ട്രാ ഹൾക്ക് ലിങ്ക്? പുതിയൊരു ഹൾക്കാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ഹൾക്കൊന്നും തന്നെ അല്ല, ജസ്റ്റ് ആ ഒരു പേര് മാത്രമേ ഹൾക്കുള്ളൂ, അല്ലാണ്ട് ഹൾക്കൊന്നും അല്ല കേട്ടോ. സോ ആരാണ്ട്രാ ഈ ഹൾക്ക് ലിങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ മാർവലിനും സ്ക്രള് പ്രിൻസസിനും ജനിച്ച ഒരാളാണ് നമ്മുടെ ഹൾക്ക് ലിങ്ക്. ക്യാപ്റ്റൻ മാർവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കാരൽ ഡാൻവേഴ്സ് അല്ല, കോമിക്കിൽ ക്യാപ്റ്റൻ മാർവൽ ആദ്യമായിട്ട് ഉണ്ടായിരുന്നത് ഒരു ആണാണ്. സോ ആ ക്യാപ്റ്റൻ മാർവലിനും ഒരു സ്ക്രള് പ്രിൻസസിന് ജനിച്ച ഒരു മോനാണ് ഹൾക്ക് ലിങ്ക്. സോ ഇതച്ചനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, ഒരു ക്രീക്കും ഒരു സ്ക്രള്ളിനും ജനിച്ച ഒരുത്തനാണ് ഹൾക്ക് ലിങ്ക്. അതായത് ഒരു ഹൈബ്രിഡ് എന്ന് പറയത്തില്ല. സോ അതാണ് നമ്മുടെ ഹൾക്ക് ലിങ്ക്. സോ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ സ്ക്രള്ളിൻ്റെ പവർ ഉണ്ട്, പിന്നീട് പറക്കാനായിട്ട് പറ്റും, അത് ഷേപ്പ് ഷിഫ്റ്റിംഗ് പവർ ഉണ്ട്, പറക്കാനായിട്ടും പറ്റും, പിന്നീട് ഹീലിംഗ് പവറൊക്കെ ഉണ്ട്. പച്ച കളറാണ് ഇരിക്കുന്നത്, സോ അതുകൊണ്ടാണ് ഹൾക്ക് ലിങ്ക് എന്ന് പറഞ്ഞ് പേരെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു കോഡിനെ മാത്രമേ ഉള്ളൂ ഹൾക്ക് ലിങ്ക്. സോ ഹൾക്ക് ലിങ്ങിന് എന്തിനാണ് ഇപ്പോൾ വന്നിട്ട് അകത്ത കൗൺ ഓഫ് കേസിലോട്ട് കൊണ്ടുവരുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഹൾക്ക് ലിങ്ങിനും വിക്കനും നല്ല റിലേഷൻഷിപ്പ് ഉണ്ട് കേട്ടോ. അതായത് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പാണ് ഉള്ളത്. സോ ഹൾക്ക് ലിങ്ങിനും വിക്കനും ആ ഒരു റിലേഷൻഷിപ്പ് കാണിക്കാനായിട്ട് കൂടി ആയിരിക്കും മേ ബി അകത്ത കൗൺ ഓഫ് കേസിൽ കൊണ്ടുവരുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ വന്നിട്ട് വിക്കനെ കൊണ്ടുവരാൻ പോകുന്നത് തന്നെ ടീനേജ് വെർഷൻ വിക്കനാണ് കൊണ്ടുവരാൻ പോകുന്നത്. നമ്മൾ വാണ്ട വെർഷൻ കണ്ട വിക്കനെല്ലാം കുറച്ചുകൂടി വിക്കനെ അങ്ങോട്ട് വളർന്നിട്ടുണ്ട്. സോ അങ്ങനെയാണ് വിക്കനെ കൊണ്ടുവരാൻ പോകുന്നതും. സോ അങ്ങനെ നോക്കുമ്പോൾ മിക്കവാറും ആ ഒരു റിലേഷൻഷിപ്പ് കാണിക്കാമായിരിക്കാം റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്. പക്ഷേ അങ്ങനെ കാണിക്കാൻ ചാൻസ് കുറവാണ്. മിക്കയിടത്ത് ഈ സിനിമ ഈ സീരീസ് അങ്ങോട്ട് ബാൻ ചെയ്യാനായിട്ടുള്ള ചാൻസസും ഉണ്ടല്ലോ അങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓൾറെഡി ഇറ്റേണൽസ് അങ്ങോട്ട് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർവൽ മേ ബി അത് കാണിക്കാനായിട്ടുള്ള ചാൻസ് കുറവാണ്. സോ നോക്കണം, കോമിക്ക് വായിക്കുമ്പോഴേ കുറച്ച് വീടായിട്ട് ഫീൽ ആകും, അയ്യ എന്താണ് വിക്കൻ ഇങ്ങനെ ആയി പോയല്ലോ എന്ന്. പക്ഷേ അത് അങ്ങനെയാണ്, ഒരു സ്റ്റോറി അങ്ങനെ കൊണ്ടുപോകും. പിന്നീട് ഇവർ രണ്ടുപേരും നിങ്ങൾ കണ്ടുപിടിച്ച് കാണും യങ് അവഞ്ചേഴ്സിലെ മെയിനായിട്ടുള്ള മെമ്പറാണ് ഇവർ രണ്ടുപേരും തന്നെ. സോ ഇവർ രണ്ടുപേർക്ക് വന്നിട്ട് യങ് അവഞ്ചേഴ്സുള്ള ലീഡപ്പും കൊടുക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യമായിട്ട് ഈ ചെറിയൊരു റൂമറായിട്ട് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സീക്രട്ട് ഇൻവേഷനിൽ മേ ബി ഈ ഒരു ഹൾക്ക് ലിങ്കിനെ കാണിക്കാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞിട്ടും. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സ്ക്രള് കാണിക്കുന്നുണ്ട് സീക്രട്ട് ഇൻവേഷനിൽ. സോ സ്ക്രള് പ്രിൻസസ് കൂടി കാണിക്കാമായിരിക്കും. സോ മേ ബി എനിക്ക് തോന്നുന്നു ആ സ്ക്രള് പ്രിൻസസ് ആയിരിക്കും എമിലിയ ക്ലാർക്ക് എന്ന്. കാരണം വെച്ചാൽ എമിലിയ ക്ലാർക്കിൻ്റെ റോൾ ഇതായിരിക്കും കൺഫേം ചെയ്തിട്ടില്ല. സോ ചിലപ്പം പറയാൻ പറ്റുന്നത് എമിലിയ ക്ലാർക്ക് വന്നിട്ട് സ്ക്രള് പ്രിൻസ് ആയിരിക്കാം. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എമിലിയ ക്ലാർക്കിൻ്റെ മോനായിരിക്കുമോ ഹൾക്ക് ലിങ്ക്? ജസ്റ്റ് ഒരു ഗസ് മാത്രം, നോക്കണം കേട്ടോ എന്താണുള്ള കാര്യം. സോ മാറാണെന്നുണ്ടെങ്കിൽ യങ് അവഞ്ചേഴ്സിനുള്ള ലീഡപ്പാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. പിന്നീട് വേറൊരു ചെറിയ റൂമർ കൂടി ഉണ്ട്. ഈ റൂമർ അത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഞാൻ തന്നെ വിശ്വസിച്ചില്ല കേട്ടോ കേൾക്കുമ്പം. അതായത് വിഷൻ ക്വസ്റ്റ് സീരീസിൽ നമ്മുടെ യങ് അവഞ്ചേഴ്സിനെ കാണിക്കാനായിട്ട് പോകുന്നു എന്നുള്ള പറഞ്ഞിട്ട് ചെറിയ റൂമറുണ്ട്. സോ അത് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഓൾറെഡി 2 യങ് അവഞ്ചേഴ്സാണെന്നുണ്ടെങ്കിൽ വിഷൻ ക്വസ്റ്റിൽ കാണിക്കും നമ്മുടെ ഹൾക്ക് ലിങ്കിനെയും വിക്കനെയും. ബട്ട് ബാക്കിയുള്ള യങ് അവഞ്ചേഴ്സിനൊക്കെ വിഷൻ ക്വസ്റ്റിൽ കാണിക്കും എന്നുള്ള കാര്യം ചെറിയ ഡൗട്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേറ്റ് ബിഷപ്പിനെ കൂടി കാണിക്കാം, അതിനോടൊപ്പം തന്നെ ഡൗട്ടാണ്, അത്ര യങ് അവഞ്ചേഴ്സിന് കാണിക്കുന്നുള്ള കാര്യം ഡൗട്ടാണ്. പക്ഷേ ചെറിയൊരു റൂമറുണ്ട് വിഷൻ ക്വസ്റ്റിൽ നമ്മുടെ യങ് അവഞ്ചേഴ്സിന് വേണ്ടി കാണിക്കുന്നുള്ള കാര്യം. എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുന്ന എനിക്ക് അതിനോട്, ബട്ട് എനിവേസ് ആ റൂമറുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് കേട്ടറിഞ്ഞേക്കാം. സോ ഈ അകത്ത കൗൺ ഓഫ് കേസ് സീരീസ് കാണാനായിട്ട് എത്ര പേരാണ് കാത്തിരിക്കുന്ന കാര്യം മറക്കത്തില്ല. കമന്റ് പറഞ്ഞ സോഡിലേക്ക് തന്നെ എനിക്ക് ചാൻസ് സംബന്ധിച്ച് എത്ര സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേക്ക് സബ്സ്ക്രൈബ് ചെയ്തവരുടെ മാക്സിമം ഫ്രണ്ട്സ് സപ്പോർട്ട്. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബാക്കി ബാക്കി തന്നെ വെരി മച്ച് ഫോർ വാച്ചിങ് സീ സൂൺ.